എല്ലാവർക്കും അന്നനങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ചർച്ചയെ സംബന്ധിച്ച് ഹായ് സന്ദീപ് മാത്യു താങ്ക് യു സന്ദീപ് ഫോർ ജോയിനിങ് ഹായ് ജിതിൻ ജോഷ ആ വിജയാന്റണി ഹെർബർട്ട് അങ്കമാലി ആയി താങ്ക് യു ഫോർ ജോയിനിങ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ദൈവത്തിന്റെ സ്വഭാവം അപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ആളുകൾ വളരെ സന്തോഷപൂർവ്വം ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ആ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം പുറ്റിങ്ങലുണ്ടായ വെടിക്കെട്ട അപകടത്തെ സംബന്ധിച്ചാണ് പറയുന്നത് നാടിനെ നടുക്കിയ ഒരു വെടിക്കെട്ട് അപകടമാണ് നമ്മുടെ നാട്ടിൽ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ ഈ വെടികെട്ട് നടത്തുന്നത് കൊണ്ടും അതുപോലെ ബോട്ട് അപകടങ്ങൾ ബസ് അപകടങ്ങൾ കേരളത്തിൽ ധാരാളം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ പകുതി അപകടങ്ങളും ഒഴിവാക്കാവുന്നതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുളത്തിന് ചുറ്റുമതിലില്ലാഞ്ഞതുകൊണ്ട് സ്കൂൾ ബസ് അതിലേക്ക് മറിഞ്ഞ് നാല് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു അതുപോലെ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റില്ലാഞ്ഞതുകൊണ്ട് ബോട്ട് തട്ടേക്കാട് ബോട്ട് മുങ്ങിയപ്പം ആളുകൾ കൊല്ലപ്പെട്ടു അപ്പം ഇങ്ങനെയൊക്കെ ഒത്തിരി സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തതുകൊണ്ട് ധാരാളം പേര് അപകടങ്ങളിൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ അതിൻ്റെ പോലെ തന്നെ പുറ്റിങ്ങൽ ഒരു അപകടമുണ്ടായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ഇപ്പോൾ പുറ്റിങ്ങൽ അപകടത്തിൻ്റെ ഒരു ഭാഷ്യം ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് അവിടെ അടുത്തൊരു ഐ പി സി സഭയുടെ പാസ്റ്റർ അദ്ദേഹത്തെ ഏരോ ഹൈന്ദവ സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു അതേ തുടർന്ന് അവർ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഈ വെടിക്കെട്ടപാടുണ്ടാകുന്നത് അതിന് അടുത്ത തെളിവ് ഐ പി സിയുടെ ഹോളിന് യാതൊരു കേടും സംഭവിച്ചില്ല എനിക്കിതേക്കുറിച്ച് അറിയത്തില്ല ഞാൻ പുറ്റിങ്ങിൽ പോയിട്ടില്ല നിങ്ങൾ ആ പ്രദേശത്തുള്ളവരാണെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഐ പി സിയുടെ ഹോളിന് അപകടം സംഭവിച്ചില്ലെങ്കിൽ ഐ പി സിയുടെ ഹോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കെട്ടിടങ്ങൾക്ക് അപകടം സംഭവിച്ചോ എന്നുകൂടെ നമ്മൾ അന്വേഷിക്കണം അപ്പോൾ അങ്ങനെ ആ നാട്ടിലെല്ലാവർക്കും വലിയ ആശ്ചര്യമാണ് പക്ഷെ ഇതിനകത്തുള്ളൊരു കാര്യം ഈ ലോകത്തുള്ള സാധാരണ മനുഷ്യർ സാധാരണ മനുഷ്യരെ ബൈബിൾ വിളിക്കുന്ന ഒരു പേര് പ്രാകൃത മനുഷ്യൻ എന്നാണ് നാച്ചുറൽ മാൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രാകൃത മനുഷ്യൻ അപ്പൊ ഈ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം ഗ്രഹിക്കുന്നില്ല അപ്പൊ ഈ പ്രാകൃത മനുഷ്യൻ ആത്മീകനായി മാറണം അതെങ്ങനെയാണ് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും അപ്പൊ ദൈവവചനത്താൽ എന്തു നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടണം അതാണ് പൗലു സപ്പോസലൻ റോമാലേഖനം പന്ത്രണ്ടി പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കണം അങ്ങനെ രൂപാന്തരപ്പെടണം അപ്പൊ അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് മാറ്റം വരുത്തുള്ള അല്ലാത്തരത്തോളം കാലം ഈ പ്രാകൃത ചിന്തയായിരിക്കും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രാകൃത ചിന്തയുടെ ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ട് ആ ഇൻഫ്ലുവൻസിനെ നമ്മൾ എന്ത് ചെയ്യണം അപ്പോ സ്ഥല പോലീസ് തന്നെയാണ് പരിഹാരം പറയുന്നത് സെക്കൻഡ് കൊരിന്ത്യൻ സ്റ്റെനിലാണ് രണ്ടാം കൊരിന്ത്യൻ പത്താം അധ്യായം അത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏതൊരു വിചാരത്തെയും പിടിച്ചടക്കുന്നു കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ ഡൗൺ ആ എന്ത് ചെയ്യണം ഇടിക്കണം പുൾ ഡൗൺ ഓൾ സ്ട്രോങ് ഹോൾസ് അപ്പൊ ജഡത്തിന്റെ ചിന്തകളിൽ നിന്ന് പ്രാകൃത മനുഷ്യന്റെ ചിന്തയായിട്ട് നമ്മളിലുണ്ടാകുന്ന ചിന്തകളെ ഇടിക്കണം അപ്പൊ നമ്മൾ ആത്മീകമായി ചിന്തിക്കാൻ കഴിയത്തുള്ളൂ അതാണ് ആത്മീയമായ ചിന്ത അപ്പം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പം നാച്ചുറൽ മേന് അവൻ സേവിക്കുന്ന ദൈവത്തിനൊരു ഹീറോയ്ക്ക് പരിവേഷം വേണം ഇതാണ് വിഷയം അതായത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ഞാനും എങ്ങനെയാണ് അപ്പം നമുക്കെപ്പോഴും ഒരു ഹീറോ ഉണ്ട് നമ്മുടെ മനസ്സിൽ അടിക്കടി ഇടിക്കിടി ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവം അപ്പോൾ ഒരു ഹീറോയ്ക്ക് പരിവേഷമാണ് ഗോത്രവർഗ്ഗ അത് അപ്പം വിവിധ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ദൈവങ്ങൾ ഉൾപ്പെടുമായിരുന്നു അപ്പം ആ ദൈവങ്ങൾ എന്തു ചെയ്യാണ് ദൈവങ്ങളും യുദ്ധം ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള യുദ്ധങ്ങൾ സൂപ്പർനാച്ചുറൽ തലങ്ങളിൽ രോഗങ്ങളെ അയക്കുന്നു തീ അയക്കുന്നു ശാപങ്ങൾ അയക്കുന്നു അപ്പം ദൈവക്രോധം ചൊരിയുന്നു അപ്പം ഈ രീതിയിൽ ഒരു സങ്കല്പമാണ് അപ്പം അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെ അകത്ത് ആ നാച്ചുറൽ മേൻ കിടപ്പുണ്ട് ആ പ്രാകൃത മനുഷ്യനുണ്ട് ആ പ്രാകൃത മനുഷ്യൻ പ്രതികാരവാഞ്ചിയുള്ളവനാണ് വൈരാഗ്യമുള്ളവനാണ് വെറുപ്പും വിദ്വേഷവുമുള്ളവനാണ് ഉള്ളവനാണ് അവന് ശത്രു സംഹാരമെന്ന ചിന്തയുള്ളവനാണ് ശത്രുവിനെ ഒടുക്കണം എന്നുള്ള ചിന്തയുള്ളവനാണ് അപ്പം ഈ ചിന്തയാണ് പ്രാകൃത മനുഷ്യൻ്റെ ചിന്ത എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ചിന്തകളെ മാറ്റുവാനാണ് കുരിശിൽ കിടക്കുമ്പോൾ പത്രോസിനോട് അതിന് തൊട്ടു പറഞ്ഞു നീ വാൾ ഉറയിലിടുക അപ്പോൾ കുരിശിൽ കിടന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഭൂമിയുടെ മധ്യത്തിൽ കുരിശിൽ കിടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് സ്നേഹത്താലാണ് ശത്രുവിന്റെ തലയിൽ തീക്കൂന കൂനിക്കുന്നത് നിന്റെ ശത്രുവിനെ നീ സ്നേഹിപ്പീൻ പ്രോമാലയത്തിലാണ് ബൗലു സപ്പോസൺ പറയുന്നത് അവന് വിശക്കുന്നെങ്കിൽ നീ അവന് തിന്മാൻ പെടുപ്പീൻ ഇന്നലെ ഇങ്ങനെ നീ അവന്റെ തലയിൽ തീക്കൂന കൂട്ടും എന്ന് തിരുവെടുത്ത് പറയുന്നല്ലോ അപ്പൊ ശത്രുവിന്റെ തലയിൽ തീക്കൂനെ എങ്ങനെയാണ് കൂട്ടുന്നത് ദൈവ സത്യദൈവത്തിന്റെ തീക്കൂന വെടിക്കെട്ടപകടമൊന്നുമല്ല അവൻ പൊള്ളി പിന്നെ കത്തിപ്പോകുന്നല്ല ദൈവദനം പറയുന്നത് നീ ശത്രുവിന്റെ തലയിൽ തീക്കൂന കൂട്ടും ശത്രുവിന്റെ തലയിൽ തീക്കൂന കൂട്ടുന്നത് എങ്ങനെയാണ് നീ അവനെ സ്നേഹിക്കണം അപ്പൊ റോമാലയത്തിന് വരുമ്പോഴൊക്കെ അതിന്റെ വിശദീകരണം വന്നു കഴിഞ്ഞു പഴയ നിയമത്തിലാണ് പറയുന്നത് ശത്രുവിന്റെ തലേ തീക്കുനെ കൂട്ടും അതിന്റെ എക്സ്പ്ലനേഷൻ റോമാലയത്തെ വരുന്നത് അപ്പൊ ഞാൻ പല പ്രാവശ്യം ഈ ലൈവ് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് നോ ലൈറ്റ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഡാർക്ക് ലൈബ്രറിയാണ് അപ്പൊ ദർ ഇസ് നോ ലൈറ്റ് ഇൻ ദ ഓൾ ടെസ്റ്റമെന്റ് അപ്പൊ ലൈറ്റ് എവിടെയാണ് ന്യൂ ടെസ്റ്റമെന്റ് ആണ് അപ്പൊ ന്യൂ ടെസ്റ്റമെന്റിന്റെ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഓൾ ടെസ്റ്റമെന്റ് വായിക്കണം ന്യൂ ഈസ് കൺസീൽഡ് ഇൻ ദ ഓൾഡ് ആൻഡ് ദ ഓൾഡ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ അപ്പം ന്യൂ ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിൽ മറിഞ്ഞുകിടപ്പുണ്ട് പക്ഷെ പഴയ നിയമം പുതിയ നിയമത്തിലേക്ക് വരുമ്പം എക്സ്പ്ലെയിൻഡ് ആകാണ് എന്താണ് നിന്റെ ശത്രുവിന്റെ തലയിൽ തീക്കൂന കൂട്ടും എങ്ങനെയാണ് ശത്രുവിന്റെ തലയിൽ തീക്കൂന കൂട്ടുന്നേ നീ അവനെ സ്നേഹിക്കണം അവന് വിശക്കുന്നെങ്കിൽ നീ അവന് തിന്നാൻ കൊടുക്കണം അവന് ദാഹിക്കുന്നെങ്കിൽ നീ അവന് കുടിക്കാൻ കൊടുക്കണം നീ അവനെ സഹായിക്കണം അപ്പൊ അങ്ങനെയാണ് തീക്കൂന കൂട്ടുന്നത് അതാണ് ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റി ചെയ്യുന്നത് ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റി ചെയ്തത് ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി ആതിരാലയങ്ങളും വിദ്യാലയങ്ങളും പണിതുകൊണ്ടും ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടും ശൗചാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ടും ഒക്കെ ലോകം മുഴുവൻ എത്രയോ പ്രവർത്തനങ്ങൾ നടത്തി അത് മുഴുവൻ ശത്രുവിനെ സ്നേഹിക്കുകയാണ് അപ്പോൾ അതാണ് ക്രിസ്തു പഠിപ്പിച്ചത് നഗ്നനായി കുരിശിൽ കടന്നുകൊണ്ട് മൂന്നാണികളിൽ കടന്നുകൊണ്ട് ആ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോഴാണ് ഇവിടെ ഞാൻ ഇപ്പൊ അങ്ങനെയുള്ള പേര് പറഞ്ഞില്ല ക്രിസ്തീയ വിശ്വാസികൾ ചില്ലർ അവരെന്ത് ചെയ്യാണ് അവരെ ഈ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കുകയാണ് അപ്പൊ അവർ പറയുന്നത് ഐ പി സിയിലെ ഒരു പാസ്റ്ററെ ആരോ ഹിന്ദുക്കൾ ഭീഷണിപ്പെടുത്തി ഹിന്ദുക്കൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ദൈവം ഹിന്ദുക്കൾ ഭീഷണിപ്പെടുത്തി കൊണ്ട് ദൈവം അവിടെ തീ കത്തിച്ചു പ്രതികാരം ചെയ്തു അപ്പം പോസ്റ്റ് പോസ്റ്റിട്ടു അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിൽ പെന്തക്കോസ്തു പാസ്റ്റർമാരും അവരുടെ മക്കളും അപകടങ്ങളിൽ കൊല്ലപ്പെട്ടത് നൂറിലധികം പേരാണ് വിശ്വാസികൾ കൊല്ലപ്പെട്ട പേരെ അപ്പോൾ ഇതെല്ലാം ആര് പ്രാർത്ഥിച്ചിട്ടാണ് അവരെല്ലാം കൊല്ലപ്പെട്ടത് അപ്പോൾ ഏത് ദൈവം അവിടെയെല്ലാം കോപിച്ചത് അപ്പം അപകടങ്ങൾ ഈ അപകടങ്ങൾക്കെല്ലാം നമ്മൾ വിശദീകരണം കൊടുക്കുകയാണ് എല്ലാ കാലത്തും മനുഷ്യന്റെ ടെൻഡൻസിയാണ് യേശുവിൻ്റെ കാലത്ത് ഒരു ഗോപുര പിഴിഞ്ഞ് പതിനെട്ട് പേര് കൊല്ലപ്പെട്ടു അന്നത്തെ വലിയ വാർത്തയായിരുന്നു അപ്പോഴേ അവർ യേശുവിൻ്റെ അടുത്ത് വന്നു അപ്പം യേശു പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെല്ലാം വലിയ പാപികളായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഈ നാട്ടിൽ താമസിക്കുന്നവരിൽ ഏറ്റവും വലിയ പാപികൾ പാപികളുടെ പട്ടിക അവരുടെ പാപത്തിന്റെ ക്രമം അനുസരിച്ച് എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ ഉള്ള പതിനെട്ട് പേരെ വെട്ടിക്കളഞ്ഞു അങ്ങനെയാണ് അപകടം ഉണ്ടായത് യേശു പറയല്ല ഇറ്റ് വാസ് അൻ ആക്സിഡന്റ് അപ്പം അത് ആർക്ക് സംഭവിക്കാം എവിടെ സംഭവിക്കാം എങ്ങനെ സംഭവിക്കാം അപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തിൽപ്പെടുന്ന ആളുകളോട് നമ്മൾ സഹഭാവം കാണിക്കണം അവരെ കൊല്ലപ്പെടുന്നവരെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവിടെ മൗനമാകണം അതാണ് മനുഷ്യ സഹജമായി ചെയ്യേണ്ടത് ഇനി ക്രിസ്തീയ സഹജമാണെന്നു ഞാൻ പറയുന്നില്ല മനുഷ്യ സഹജമായി ചെയ്യേണ്ട കാര്യം ക്രിസ്തീയ സഹജമാവുമ്പോൾ കുറെ കൂടെ ഉയർന്ന തലത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇങ്ങനെയുള്ള ഹെയ്റ്റ് സ്പീച്ച് വിദ്വേഷ പ്രഭാഷണങ്ങൾ ഒരിക്കലും നടത്തരുത് ഒരിക്കലും നടത്തരുത് അത് വർദ്ധിച്ച തോതിൽ അജ്ഞരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തുള്ള ആ പ്രാകൃതത്വമാണ് നിങ്ങളെ അതുമായിട്ട് ക്ലിഞ്ച് ചെയ്യിക്കുന്നത് അപ്പൊ ഈ പ്രാകൃത മനുഷ്യനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പ്രാകൃത മനുഷ്യൻ പെട്ടെന്ന് അതുമായിട്ട് ഇങ്ങനെ ആവും ആഹ് ഇത് കൊള്ളാമല്ലോ കാരണം ഇവന്റെ അകത്ത് ആ വാഞ്ച ഇവന് വേണ്ടി പ്രതികാരം ചെയ്യുന്നൊരു ദൈവം എന്നുള്ളതാണ് അപ്പൊ എൻ്റെ അകത്തെ ആഗ്രഹം ഇതാണ് ഇപ്പൊ എന്നെ ആരെങ്കിലും എതിർത്താൽ എന്നിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് അവൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ 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 അപ്പൊ ഇപ്പൊ എന്നോട് വന്നിപ്പോ തന്നെ ഫേസ്ബുക്കിൽ ഒരു ഡിബേറ്റ് നടത്തി പോവാ അവൻ അങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ ടയർ പൊട്ടിത്തെറിച്ചു അപ്പോഴേക്ക് ഞാൻ പറയണ്ടോ ഞാനൊരിക്കലും അങ്ങനെ പറയത്തില്ല അങ്ങനെ നമ്മൾ പറയരുത് അപ്പം നമ്മളപ്പം രൂപാന്തരപ്പെട്ടില്ലെന്നുള്ളതാണ് നമ്മൾ രൂപാന്തരപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്ത വരുന്നത് വേറൊരാൾക്കൊരു അപകടം സംഭവിക്കണം അവനൊരു തകർച്ച സംഭവിക്കണം അപ്പം ക്രിസ്തുവിന്റെ ആത്മാവല്ല നമ്മളിലുള്ളത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വേണേ പറയാം അല്ലാതെ അതിന് ഉപരിയായിട്ട് ദൈവം വന്ന് പ്രത്യേകമായി ആ മനുഷ്യനെ കൊല്ലും അല്ലെങ്കിൽ ഉപദ്രവിക്കും അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പ്രാദേശികമായി ചില കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടാകാം അപ്പം ചില ആളുകൾ തെളിവ് സഹിതം എന്നോട് പറയുകയാണ് ഇന്ന പോലെ ഇന്നു വന്നു അപ്പം അങ്ങോട്ട് നടന്നു പോയപ്പോഴെ പാമ്പ് കടിച്ചു കടിച്ചു കാണാം അപ്പം അത് രണ്ട് രീതി രീതി സംഭവിക്കാം ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മനുഷ്യർക്ക് കിട്ടാതിരിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളുണ്ട് അത് സെക്കൻഡ് കൊരിന്തിയൻസ് നാല് നാലിലാണ് രണ്ടേ കൊരിന്തർ നാല് നാലിലാണ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡ് മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ് എന്തിനാണ് സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ അപ്പൊ തേജസ്സുള്ള സുവിശേഷം ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനുഷ്യ ഹൃദയങ്ങളിൽ വിളങ്ങാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാജ് പലതും ചെയ്യും അല്ലെങ്കിൽ എന്തും ചെയ്യും അപ്പൊ ലോക്കലി ഒരു കാര്യം ചെയ്തുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ സന്ദേശം മനുഷ്യന്റെ അകത്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു പാസ്റ്റർക്കെതിരായിട്ട് ഒരാൾ പറയുന്നു ഒരു കള്ളുകൂടിയനാന്ന് വെക്കുക ഒരു കള്ളുകൂടിയൻ പറയുന്നു അങ്ങോട്ട് പോകുമ്പോഴേ ആ കള്ളുകൂടിയൻ എന്ത് ചെയ്യുന്നു ഒരു ലോറി തട്ടിച്ചാകുന്നു അപ്പോഴേക്കും ആ നാട്ടിൽ വലിയൊരു ഭയം ഉണ്ടാകാണ് പണ്ടൊക്കെ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും പള്ളികളെ സംബന്ധിച്ചും ഒക്കെ ഉള്ള ഭയങ്കര ശക്തിയുള്ള മൂർത്തിയാണ് അവിടുത്തെ ഭയങ്കര പവറാണ് ആ പള്ളിക്ക് അല്ലെങ്കിൽ ആ അമ്പലത്തിന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇമേജ് നാട്ടിലങ്ങ് ഉണ്ടാകാണ് ആ ഇമേജ് ഉണ്ടാകുന്ന എങ്ങനെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്ക അപ്പോഴൊക്കെ പറയും പാസയുടെ ദൈവം ഭയങ്കര ദൈവം ആയിട്ടോ പെട്ടെന്നൊരു പേടി ആ ദേശത്ത് വീഴുകയാണ് ആക്ച്വലി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാജാണ് കാരണം അവിടെ അപ്പോൾ പെട്ടെന്നൊരു പേടി വന്നു കണ്ടോ ആ ആളുകൾക്ക് പേടി വന്നു അപ്പൊ പേടിപ്പിക്കുകയാണ് അപ്പൊ യേശു ക്രിസ്തു ആ ഭയത്തെ മാറ്റുവാനാണ് പ്രസംഗിച്ചത് മുഴുവൻ മിനിസ്ട്രി ചെയ്തത് മുഴുവൻ സ്നേഹവാനായ ദൈവത്തെ വരച്ച് കാണിക്കുവാൻ കാരണം പുരാതന കാലം മുതൽ മനുഷ്യന്റെ അകത്ത് ദൈവത്തോട് ഭയമുണ്ട് ദൈവത്തോട് ഭയമുണ്ട് ദൈവം ക്രൂരനാണ് ദൈവം വളരെ ഭീകരനാണ് ഇങ്ങനെയുള്ളൊരു ചിന്തയുള്ളപ്പോ ആ ചിന്തകളെ തകിടം മറിക്കുവാൻ ആ സെമിറ്റിക് കൾച്ചറിലുള്ള ദൈവസങ്കല്പത്തെ മുഴുവൻ വിപ്ലവകരമായി പരിവർത്തനം വരുത്തിയിട്ടാണ് യേശു എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പൊ ആ പിതാവും മക്കളുമായിട്ടുള്ള ഒരു ബന്ധം എന്നിട്ട് പറയാണ് നിങ്ങളിൽ ആരുണ്ട് മക്കൾ അപ്പം ചോദിച്ചാൽ കല്ലു കൊടുക്കുന്നത് നിങ്ങളിൽ ഏത് പിതാവുണ്ട് മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത് നിങ്ങളിൽ ആരുണ്ട് മക്കൾ മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ പൂർണനാകുന്നു അവൻ നിങ്ങൾക്ക് എത്രയോ അധികം നന്മകളെ നൽകും അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ കുഴിച്ചുന്നെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുകയും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി ഇതെല്ലാമാണ് ക്രിസ്തു പഠിപ്പിച്ചത് അപ്പൊ ഇതെല്ലാമാണ് ക്രിസ്തു പഠിപ്പിച്ചത് അപ്പം അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ പറയുകയാണ് ഞങ്ങളുടെ ദൈവം അപ്പോൾ പുറ്റിങ്ങൽ ചെയ്ത ആ പാതകം എന്താണ് ഒരു പിന്നെ പെന്തക്കോസ് പാസ്റ്ററെ ആരോ ചിലർ ഭീഷണിപ്പെടുത്തി തല്ലുതായിട്ടൊന്നും പറയുന്നില്ല ഭീഷണിപ്പെടുത്തുവോ അവിടെ ശബ്ദം കൂടിയപ്പോൾ ഒരു മാസയോഗത്തിൻ്റെ തടസ്സം ഉണ്ടാക്കുകയായിട്ട് ചെയ്തു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു മാസയോഗം തടഞ്ഞപ്പോൾ തന്നെ ഇതാ സ്ഥിതിയെങ്കിൽ ഈ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സഹിക്കുന്നത് അപ്പോഴാണ് പിന്നെ സ്വാഭാവികമായിട്ട് ചോദ്യം വരുന്നത് മൂന്നു ലക്ഷം ക്രൈസ്തവരെയാണ് ഇറാഖിൽ മാത്രം ഐസിസ് കൊന്നത് സിറിയ കൊന്നത് വേറെയാണ് ഇറാഖിൽ മാത്രം മൂന്ന് ലക്ഷം ക്രൈസ്തവരെ കൊല്ലപ്പെട്ടെ അപ്പൊ ഈ ഇറാഖിലും സിറിയയിലും ഒന്നും ദൈവം ഒരു പ്രതികാരം ചെയ്തില്ല ഇവര് പറയുന്ന ഈ ദൈവത്തിന് രണ്ടുമൂന്ന് വിഷയങ്ങളാണ് ഒന്നിലെ പെന്തക്കോസുകാർക്ക് വേണ്ടി മാത്രമേ ദൈവം ഇങ്ങനത്തെ പ്രതികാരം എന്നുള്ള ഒരു പാക്കേജ് പിന്നെ അവിടെയൊക്കെ ഓർത്തഡോക്സ് വിശ്വാസികളൊക്കെയാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ടായിരിക്കും നമ്മളിത് ഇങ്ങനെയുള്ള മടയത്ര അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് ആ രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്കായിരിക്കും വിസ കിട്ടുന്നില്ലായിരിക്കും അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു പരത്തരുത് ഇതിനെ നമ്മൾ പ്രചരിപ്പിക്കരുത് ഇത് തെറ്റായ ദൈവ സങ്കല്പമാണ് തെറ്റായ ദൈവം അപ്പം ഈ ഗോത്രവർഗ ദൈവസങ്കല്പത്തെ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് ഒത്തിരിയുണ്ട് നമ്മൾ അതിൽ എന്നാ ഒന്ന് മാറണം അതിൽ വ്യത്യാസം വരണം അത് നിങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ ദൈവവചനം പഠിക്കുന്ന ആളുകൾ ശരിയായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അപ്പൊ സ്നേഹിക്കുന്ന ദൈവം ക്ഷമിക്കുന്ന ദൈവം ആ ദൈവത്തെ അല്ലേ സ്വന്തം പുത്രനെ ക്രൂശിച്ചിട്ട് അവിടെ ആ പുത്രം പ്രാർത്ഥിക്കാണ് പിതാവ് ഇവരോട് ക്ഷമിക്കണമേ അപ്പം അതാണ് നമ്മുടെ ഭാവം ലോകത്ത് അനർത്ഥങ്ങള് അപകടങ്ങൾ മരണങ്ങള് രോഗങ്ങള് പകർച്ചവ്യാധികൾ മഹാമാരികള് കൃഷിനാശം പ്രകൃതിക്ഷോഭം ഇതെല്ലാം സംഭവിക്കും ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പറയാൻ തുടങ്ങുമ്പം അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ പറയുമ്പം അല്ലെ പ്രചരിപ്പിക്കുമ്പം നമ്മൾ എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പം അവിടെ വെ ഉണ്ടായത് അതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ അപകടങ്ങൾക്കും നമ്മൾ വിശദീകരണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത് കാരണം നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറിപ്പോ ആത്മീകത വേറെ ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു അദ്ദേഹം പറയാണ് എന്താണ് ആത്മീകത എന്നിട്ട് പറയാണ് ഞാൻ പറയാം ആത്മീകത എന്താണ് അദ്ദേഹം പൗലു സപ്പോസനെയാണ് കൂട്ടുപിടിക്കുന്നത് പൗലു സപ്പോസനൻ കൊരുതിയക്കാർക്ക് എഴുതി ലേഖനത്തിൽ പറയുന്നു ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു അപ്പൊ അടുത്ത പോയിന്റ് സകലത്തെയും വിവേചിക്കുന്നവനാണ് ആത്മീകൻ കേക്കുമ്പോ ശരിയാന്ന് തോന്നുന്നു ശരിയാണോ എനിക്കൊരാളൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്ന ഞാന് ആ വീഡിയോ ക്ലിപ്പ് കേട്ടതാണ് ഒരു പ്രായമുള്ള ഒരു ആണ് അദ്ദേഹം പ്രസംഗിക്കുക വളരെ ആധികാരികമായിട്ടാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹം പറയാണ് ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു കറക്റ്റാണ് ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു ഇറ്റ്സ് എ നെസസറി സ്റ്റേറ്റ്മെന്റ് ആണ് ബട്ട് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് സഫിഷ്യൻ നമ്മൾ നെസസറി ആൻഡ് നോ ദാറ്റ് സഫിഷ്യൻറ്റ് എ നെസസറി സ്റ്റേറ്റ്മെന്റ് എന്താണത് ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു അത് കറക്റ്റ് ആണ് പക്ഷെ അതുകൊണ്ട് സാലത്തെയും വിവേചിക്കുന്നവനാണ് ആത്മീകൻ തെറ്റി അപ്പോൾ കാക്ക കറത്തിരിക്കുന്നു അപ്പോൾ തിരിച്ചു പറയാ കറുത്തിരിക്കുന്ന എന്താണോ അതാണ് കാക്ക ശരിയാണോ അപ്പൊ ഇതാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് തിരിച്ചു വെക്കാണ് എവിടെ ഏതോ ഒരു വലിയ യോഗത്തിലാണ് ഈ പ്രസംഗം നടക്കുന്നത് കുറെ പേര് കൈയടിക്കുന്നുണ്ട് അപ്പം നന്മയെയും തിന്മയെയും തിരിച്ചറിയുന്നതാണ് നന്മയെയും തിന്മയെയും തിരിച്ചറിയുന്നതാണ് ആത്മീകത എന്ന് പറയുന്നത് ഈ നന്മതിന്മകളെ തിരിച്ചറിയുന്ന ഫലമല്ലേ ആദാമും ഹൗവായും കഴിച്ചത് അപ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുകയാണ് അറിവിൻ്റെ ഫലം അപ്പോൾ ആ അറിവിൻ്റെ ഫലമാണ് ആത്മീകത എന്നാ പറയുന്നത് അത് പിശാജ് പറഞ്ഞുകൊടുത്താണ് പിശാജാണ് പറഞ്ഞത് ഇത് കഴിക്ക് അപ്പം ആ പിശാജിന്റെ മെസ്സേജാണ് ഇവിടെ പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുന്നതാണ് ആത്മീകത അതല്ല ആത്മീകത ജീവന്റെ വൃക്ഷമാണ് ആത്മീകത അപ്പം ജീവന്റെ വൃക്ഷഫലം ഫലം രുചി നോക്കാത്ത ഫലം ആ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് നമുക്ക് തരുവാൻ ക്രിസ്തു അന്നു വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും അതാണ് ആത്മീകത നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആത്മീകൻ സകാലത്തെയും വിവേചിക്കുന്നു അത് ആത്മീകൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് വെച്ചിട്ടാണ് ആത്മീകനെ നിർവചിക്കുന്നത് മാന്യന്മാർ നന്നായി വസ്ത്രധാരണം ചെയ്യുന്നു എന്നൊരു പ്രസ്താവന ശരിയാണ് മാന്യന്മാർ നന്നായി വസ്ത്രധാരണം വൃത്തിയിട്ടടക്കത്തില്ല അതുകൊണ്ട് നന്നായി വസ്ത്രം നന്നായി വസ്ത്രം ധരിക്കുന്നവനാണ് മാന്യൻ എന്ന് പറഞ്ഞു നോക്കൂ നന്നായി വസ്ത്രം ധരിക്കുന്നവരെല്ലാം മാന്യന്മാരാണോ അപ്പൊ ഇത് നമ്മളാണ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണം അങ്ങോട്ട് പറയുന്ന ആര് നേരെ തിരിച്ചു പറയുമ്പം അത് ശരിയല്ല ശരിയാകത്തില്ല അപ്പ അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറെ ഉദാഹരണങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പൊ ആ ഉപദേശത്തിന്റെ പൊള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവും ഉപദേശത്തിന്റെ പൊള്ളത്തരം ആലയത്തിൽ അതിവിശുദ്ധ ബന്ധുക്കോ സുരോധമാർക്ക് വംശനാശം സംഭവിച്ചെ ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാരുടെ കാര്യം പറയുക യാ ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാരുടെ കാര്യം അതെന്താ സഹോര ഞാനിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഈ വഴിയേ പോകുമ്പോൾ എല്ലാത്തരം ഉണ്ട് അപകടത്തിപ്പെട്ടിടപ്പുണ്ട് ഉണ്ട് ഫെരാരി ഉണ്ട് റോൾസ് റോയ്സ് ഇതെല്ലാം അപകടത്തിപ്പെട്ട് കിടക്കുന്നതാണ് ഏത് ബ്രാൻഡ് ഏത് കമ്പനിയുടെ വണ്ടികളും അപകടത്തിപ്പെടും എന്ന് വെച്ചാൽ ആ കമ്പനി ആരും പൂട്ടുന്നില്ല ഏത് കമ്പനിക്ക് കാറിന് അപകടം സംഭവിക്കണം അപ്പം എന്ന് വെച്ചാൽ ആ കമ്പനി ആരും കൂട്ടുന്നില്ല എന്നാൽ ഒരു കമ്പനി ഇറങ്ങുന്ന കാറുകൾക്കെല്ലാം എല്ലാം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ കമ്പനിക്ക് സാരമായ കുഴപ്പമുണ്ട് അപ്പോൾ ആ കമ്പനിക്കെതിരെ തിരിയുന്നത് അപ്പോൾ അത് ആക്സിഡൻസാണ് ആണ് ആക്സിഡന്റ് ആക്സിഡന്റ് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആ കമ്പനിയെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അത് അതെവിടെയാണെങ്കിൽ സംഭവിക്കാം ഏത് വണ്ടിക്കും സംഭവിക്കാം ടയർ സംഭവിക്കാം ഹോർടാക്ക് സംഭവിക്കാം നിസാൻ സംഭവിക്കാം ഏത് സംഭവിക്കാം അതുപോലെ തന്നെ റോൾസ് റോസ് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ആ അർത്ഥത്തിൽ കാണുക ഞാനതിനെക്കുറിച്ച് അങ്ങനെ വിശ ഞാനങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യാറില്ല ഇപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം അപ്പം അങ്ങനെയുള്ള താല്പര്യങ്ങൾ വിട്ടിട്ട് നമ്മൾ ഉപദേശങ്ങളെ ഉപദേശങ്ങൾ ഇപ്പോൾ വ്യക്തിപരമായ വീഴ്ചകൾ അങ്ങനെയുള്ള വീഴ്ചകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉപദേശപരമായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഞാൻ അതാണ് ഈ നാളുകളിൽ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എന്നെ പറ്റിയുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട് ആരോപണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പെന്തക്കോസ്ത് ലോകത്തുള്ള വളരെ നല്ല ആളുകൾ വളരെ നല്ല ആളുകൾ വളരെ സൗഹാർദ്ദമുള്ള ആളുകൾ വിളിച്ച് പലപ്പോഴും അവർ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഞാനൊരിക്കലും പെൻ്റക്കോസ്ത്തിനെതിരായിട്ടോ ഒന്നും പറഞ്ഞില്ല പെന്തക്കോസിൻ്റെ ഏതെങ്കിലും ഉപദേശത്തിനെതിരായിട്ടോ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ അന്യഭാഷ സംസാരിക്കുന്നതിൻ്റെ അന്യഭാഷയെ പറ്റി ഞാൻ പറഞ്ഞപ്പോഴും പെന്തൊക്കോസിലെ ബഹുമാനി ആളുകൾ എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറയരുത് കേട്ടോ ബ്രതങ്കാരെ വിഷമിപ്പിക്കരുത് എന്നോട് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാൻ പെന്തൊക്കോസ് ഉപദേശമാണ് പറഞ്ഞത് എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് പിന്നെ ഓർത്തഡോക്സ് സഭയിലെ നന്മകൾ ഞാൻ പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനെ ബൈബിളിനെ ബഹുമാനി ക്കാൻ ആരും പഠിപ്പിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ അൽക്കുടിത്തോട്ടമൊക്കെ അങ്ങ് ചൂടായിട്ട് പറയുകയാണ് ഓർത്തഡോക്സ് സഭയിലെ വൈദികനെ എന്ന് പറഞ്ഞു ഓർത്തഡോക്സ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ വളരെ സ്പെസിഫിക് ആണ് ഓർത്തഡോക്സ് സഭയിലെ വൈദികനെ ബൈബിളിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കാരണം അവർ ബൈബിൾ വളരെ സേഫായിട്ട് വെക്കുന്ന ആളുകളാണ് അതാ അതിൻ്റെ അർത്ഥം അത് കറക്റ്റാണ് അപ്പം ആ കാര്യം വേണമെങ്കിൽ നമുക്ക് അവരിന്ന് അനു അനുകരിക്കാം ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അല്ലാതെ ഓർത്തഡോക്സുകാരെ പഠിപ്പിക്കേണ്ടതെന്നല്ലോ പറഞ്ഞു ഓർത്തഡോക്സുകാരുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തലനാരുടെ കീറി പരിശോധിക്കാൻ തയ്യാറാകും ഞാനും കൂടാ എനിക്കും ഇഷ്ടമാണ് അപ്പം അവരുടെ ഉപദേശങ്ങളിലേക്ക് വരിക അപ്പം ആ ഉപദേശവും നമ്മുടെ ഉപദേശവും താരതമ്യം ചെയ്യുക ഡിസ്കസ് ചെയ്യുക നല്ല കാര്യമാണ് അപ്പം വ്യക്തിപരമായ കാര്യങ്ങളിൽ പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ അതാണ് നമുക്കെന്ന് പറഞ്ഞാൽ ഈ ലോ മൈൻഡ്സ് ആണ് ലോ മൈൻഡ്സ് എപ്പോഴും ആളുകളെ പറ്റി സംഭവിക്കും സംസാരിച്ചുകൊണ്ടിരിക്കും മധ്യവർത്തികളായ ആളുകള് സംഭവങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അപ്പൊ ഏറ്റവും ഉന്നത മനസ്സ് ഉള്ള ആളുകളാണ് ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഗ്രേറ്റ് മൈൻഡ്സ് ദ ഡിസ്കസ് ഐഡിയാസ് അപ്പം ഐഡിയാസാണ് ആശയങ്ങളാണ് ഫിലോസഫിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ട്രിൻസ് ആണ് സംസാരിക്കുന്നത് അതിനെപ്പറ്റി ഇന്നടത്ത് ഇന്നാലും വ്യഭിചാരം ചെയ്തു ഇന്നടത്ത് ഇന്നാലാണ് അതിലേ പോകുന്ന കണ്ടു വേറൊരാളതിലെ പോയ പോലെ തോന്നി ഇതിനാണ് നമുക്ക് മാർക്കറ്റ് കാരണം ലോ മൈൻസ് ആണ് കൂടുതൽ ഇപ്പൊ തന്നെ എന്നാ ഒരു വിഷയം ഈ എന്നാ പടയാളി പത്രം പടയാളി എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് അത് ഡിഫൻഡർ നിന്നപ്പം തുടങ്ങിയൊരു പത്രമാണ് ടി എസ് ബാലന്റെ ഡിഫൻഡർ നിന്നപ്പം അതിന് പകരമായിട്ട് വന്നതാണ് പടയാളി അതിനകത്ത് ഒരു പുതിയ വിഷയാണ് ഐ പി സിയിലെ ജനറൽ സെക്രട്ടറി പാഷ കെ സി ജോണിന്റെ വ്യഭിചാര കഥകൾ സീരീസ് ആയിട്ട് വരുന്നു എന്നെല്ലാം പറഞ്ഞ് പരസ്യമെല്ലാം കൊടുത്ത് ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലൊരു കത്ത് ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് എഴുതിയൊരു കത്താണ് ആ കത്തില് ഒരു പാസ്റ്റർ എഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ പാഷ കെ സി ജോൺ ലൈംഗിക പീഡനം നടത്തി വളരെ ഗുരുതരമായ ആരോപണം അപ്പോൾ അത് ഐ പി സിക്ക് പരാതി കൊടുത്തതാണ് അങ്ങനെ ഐ പിസിക്ക് പരാതി കൊടുത്തെങ്കിൽ ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് ഏത് കൗൺസിലാണ് പരാതി കൊടുത്തത് ആ കൗൺസിലിൽ ഇങ്ങനൊരു കത്ത് കിട്ടിയതായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ഇത്ര നാൾ ഇന്നയാൾ കൈപ്പറ്റി ഇതല്ലാതെ എവിടുന്നോ ഒരു കത്ത് പ്രത്യക്ഷപ്പെട്ടു ഇതിങ്ങനെ സംഭവിച്ചു അപ്പം കത്തെഴുതി എന്ന് പറയപ്പെടുന്ന പാസ്റ്റർ എന്താണ് ചെയ്യുന്നത് അയാളുടെ ഓഡിയോ വന്നു ഞാൻ അങ്ങനെ ഒരു കത്തിനെ കത്തിനെപ്പറ്റി അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു കത്ത് ഇല്ല ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്ന് അപ്പോ ഇവിടുന്ന് വേറൊരു മറുപടി ഞാൻ ഇന്നിപ്പോൾ അത് കണ്ടതാണ് നമ്മുടെ ബെന്നിമുട്ടം എഴുതിയിരിക്കുകയാണ് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ഈ പറയുന്ന പാസ്റ്റർ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് ആരാണ് ഇപ്പോൾ ഐപ്പ് ചാക്കോ എന്ന് പറയുന്ന വാസുവാണ് അപ്പോൾ ഐപ്പ് ചാക്കോ എന്ന വാസ്തു പറയുകയാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല ഇപ്പൊ ഒരാൾ കത്തെഴുതി ഇപ്പൊ ഞാൻ അങ്ങനെ കത്തെഴുതിയിട്ടില്ല എന്നൊരാൾ പറയുന്നതോടെ ആ കേസ് ഡിസ്മിസ് ആയി കാരണം പിന്നെ അതിന് പ്രത്യേകിച്ച് വാദം വേണ്ട ഞാൻ എന്റെ അല്ല ഞാൻ തന്നെ പറഞ്ഞ അതല്ലാതെ നിന്റെ തന്നെയാണെന്ന് പറയുക അപ്പൊ അടുത്ത പോയിന്റ് എന്നാണ് ഈ ആള് യാതൊരു മോറൽ കൺസിസ്റ്റൻസിയും ഇല്ലാത്ത ആളാണ് ധാർമിക മൂല്യങ്ങൾ ഇല്ലാത്ത ആളാണ് ധാർമിക ഇല്ലാത്ത ഈ വ്യക്തി കഴിഞ്ഞ മാസം എറണാകുളത്തോ എവിടെയാ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മോഷ്ടിച്ചു സാധനം മോഷ്ടിച്ചിട്ട് കയ്യോടെ പിടികൂടപ്പെട്ടു അപ്പൊ ഇയാൾ ആരാണ് ഇയാൾ പാഷ്ട്രാന്ന് പറയുന്നു അപ്പോൾ തന്നെ ഇയാൾ മോഷ്ടാവെന്ന് പറയുന്നു വാക്ക് മാറ്റി പറയുന്നവനാണ് വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു ഇനി ഇവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണമുള്ള എന്ന് പറഞ്ഞാൽ മോഷ്ടാവും വാക്ക് മാറ്റി പറയുന്നവനും കൊള്ളുകയത്തവനുമായ ഒരാളുടെ കത്തിന് എന്ത് വാലിഡി വാലിഡിറ്റിയാ ഉള്ളത് അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ോക്കഴിഞ്ഞാൽ അതിനകത്ത് ക്യാരക്ടറിന് പ്രാധാന്യമുണ്ട് ചുമ്മാ കള്ളത്തരവും തട്ടിപ്പും എന്ന വഞ്ചനയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാള് കോടതി ചെന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആ സാക്ഷിയ മുഖവലി കിടക്കത്തില്ല സെക്കൻഡറി എവിഡൻസോ സപ്പോർട്ടിങ് എവിഡൻസായിട്ട് പരിഗണിച്ചേക്കാം പക്ഷെ പ്രൈമറി വിറ്റ്നസ് ആകാൻ പറ്റത്തില്ല ക്യാരക്ടർ വേണം അപ്പൊ ഇവിടെ പറയാണ് ആളുടെ കത്താണ് നമ്മുടെ വിഷയം എന്നിട്ട് പറയാണ് ഈ ആളുടെ കത്താണ് ഇതിയുടെ വിഷയം പക്ഷെ ഈ ആൾ കൊള്ളരുതാത്തവനാണ് അപ്പൊ അത് ഇൻവാലായിപ്പോയി അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങള് യാതൊരു തരത്തിലുള്ള ഗുണവും ചെയ്യത്തില്ല പിന്നെ കെ സി ഓണിനെതിരായിട്ട് ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈംഗിക പീഡന കേസ് വരണമെങ്കിൽ ഒന്നിൽ പീഡനത്തിന് വിധേയായ സ്ത്രീ പരാതിപ്പെടണം അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വമേധയാ കേസെടുക്കാം കാരണം ബലാത്സവമൊക്കെ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് കേസ് വരുമ്പോൾ ഗവൺമെൻറ് സ്വമേധയാ കേസെടുക്കാം അല്ലാതെ വേറെ ഒരാൾ നിന്ന് വെച്ച് അവിടെ ഇന്നയാളെ ഇന്നടത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കേസ് നിലനിൽക്കുന്നതല്ല പിന്നെ ഇങ്ങനെ ചെളിമാരി അറിയാം എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമില്ല ഇതൊന്നും ഒരു പ്രയോജനവും ചെയ്യുന്ന കാര്യമല്ല അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നല്ലപോലെ കോടതിയിൽ കേസ് കൊടുക്കണം കോടതിയിൽ കേസ് കൊടുത്ത് അതിന് ശിക്ഷ കൊടുക്കണം അതാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ പാസ്റ്റർ കെ സി യോൺ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കേൾക്കുന്ന കഥയാണ് ഒരു പരാതിക്കാരൻ രംഗത്ത് വരുന്നില്ല ഇത് വളരെ മോശമാണ് കാരണം കെ സി യോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി സിയിൽ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ് പുറത്ത് ഐ പി സിക്ക് പുറത്തും ബന്ദകോസിന് പുറത്തും ഒക്കെ അറിയപ്പെടുകയും അംഗീകാരമുള്ളതുമായ ഒരു പാസ്റ്ററാണ് അപ്പം അദ്ദേഹത്തിനെതിരെ അവിടെ ഇവിടെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല കാരണം തിരുവഴുത്ത് പറയുന്നത് പുതിയ നിയമം പറയുന്നത് തന്നെ ഒരു മൂപ്പന്റെ നേരെ അന്യായം ബോധിപ്പിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ വേണമെന്നാണ് സാധാരണ വിശ്വാസിക്ക് നേരെ പിന്നെ ഒരു പ്രിവിലേജ് ഓഫ് എ പാസ്റ്റർ ആണ് ന്യൂ ടെസ്റ്റ്മെന്റ് നൽകുന്നതാണ് ഒരു സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തിക്കെതിരെ രണ്ടു മൂന്ന് സാക്ഷികളില്ലാതെ ഒരു കേസും എടുക്കരുത് കാരണം ഒരാൾക്കൊരു വിരോധം വന്നിട്ട് ഒരാളെ പിശാജ് ബാധിച്ചിട്ട് പെട്ടെന്ന് സ്വാതന്ത്ര്യ സ്വാധീനത്താൽ ഒരു എഴുതുവോ ഒരു പരാതി എഴുതുവോ ഒക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് വ്യക്തമായി പുതിയ നിയമം പറയുന്നുണ്ട് രണ്ടോ മൂന്നോ സാക്ഷികൾ മസ്റ്റായിട്ട് വേണം കാരണം ഇത് ആത്മീക യുദ്ധക്കളവാണ് അപ്പോൾ ഒരാളെ താറടിക്കാനും അപമാനിക്കാനും ആർക്കു വേണേലും കത്തെഴുതാം ഒരു സെക്കൻഡിൻ്റെ ഇൻഫ്ലുവൻസിൽ പിശാജിൻ്റെ പ്രേരണയായിട്ടുള്ള ഒരാൾക്ക് കത്തെഴുതാൻ പറ്റും ഇപ്പം ഇവിടെ വരുന്ന ഒരാളെ ഒരു പാസ്റ്റൊക്കെ എതിരെ കത്തെഴുതാണ് ഭാവന കണ്ടിട്ട് ഇന്ന ഇന്നും അല്ലെ പാസ് ചെയ്തിരിക്കുന്നു പുതിയ നിയമം വിലക്കിരിക്കന്നോ ഒരു പാസ്റ്റൊക്കെ എതിരെയാണെങ്കിൽ ഒരാളുടെ ആരോപണത്തിന് യാതൊരു വിലയില്ല ഞാനല്ല പറയുന്നത് ദൈവോചനം പറയുന്നതാണ് അതുകൊണ്ട് രണ്ടുപേർ അറ്റ്ലീസ്റ്റ് വേണം രണ്ടുപേർ അറ്റ്ലീസ്റ്റ് ഒത്തുചേർന്ന് സാക്ഷി ആയിട്ട് വന്ന് കേസ് കൊടുക്കണം അതോരോ ഓപ്ഷൻ അത് ദൈവോചനത്തിന്റെയും സഭയുടെയും മാർഗ്ഗനിർദ്ദേശമാണ് അല്ലെങ്കിൽ കോടതി കേസ് കൊടുക്കുക അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കുക ഇത് യഥാർത്ഥത്തിലുള്ള ഇരകളെ കൊണ്ടുവരിക ആ വാദികളെ കൊണ്ടുവരിക എന്നിട്ട് കേസ് കൊടുക്കുക ഇതെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ലാതെ നല്ല കാര്യായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ആര് എന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ അവർക്ക് ന്യായമായ ശിക്ഷ കിട്ടണം പക്ഷേ ഈ ഈ തരത്തിൽ അവിടെ ഇവിടെ ഇരുന്ന് ഈ പൊഹമദറ സൃഷ്ടിച്ച് ഇങ്ങനെയുള്ള വൃത്തികെട്ട കഥകൾ പറഞ്ഞു വരത്തുന്നത് ആർക്കും നല്ലതല്ല സ്റ്റോപ്പ് ചെയ്യുന്ന നല്ലത് നിർത്തും നല്ലതാണ് അല്ലെങ്കിൽ അത് ഗൗരവമായിട്ട് കേസ് നടത്താം കാരണം ബാലൻ എഴുതിക്കൊണ്ടിരുന്ന കാര്യം ഇത് ടി എസ് ബാലൻ ടി എസ് ബാലൻ എഴുതി 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 അദ്ദേഹത്തിൻ്റെ കാലം അവസാനിച്ചു പിന്നെ അടുത്ത ആളിരുന്ന് ഇങ്ങനെ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇത് പാപും ചാകുകയില കോലുപൊടിയുക എന്നു പറഞ്ഞ പോലെ ഇങ്ങനെ നീണ്ട് 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 പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെഴുതുന്നെങ്കിൽ ഒന്നുകിൽ നിങ്ങളത് പിടിച്ച് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കേസ് കൊടുത്ത് അത് തെളിയിക്കുക രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക ഇപ്പം എന്നെ കഴിഞ്ഞ പ്രാവശ്യം കെ സി ഓൺ എന്നെ കണ്ടപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ നടത്തി ആ ഇന്റർവ്യൂ വിവാദമായതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഈ വിഷയം അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു ഇതേപോലെ ആരോപണങ്ങളുണ്ടല്ലോ ലൈംഗികാരോഹണങ്ങളടക്കം ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നാലേ പത്രത്തിൽ കൊടുത്ത് ഞാൻ ചല ഓപ്പൺ ചാലഞ്ച് ചലഞ്ചിട്ടതാണ് ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ വരാൻ ആരും വന്നില്ല നിങ്ങളെല്ലാം കേട്ടതല്ലേ ഇനി ആണെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ പരാതിക്കാരുമായിട്ട് ചെന്ന് കേസ് കൊടുക്കുക ക്രിമിനൽ കേസ് കൊടുക്കുക പിന്നെ ഈ ലൈംഗിക പീഡന കേസുകളൊക്കെ ഇരുപത് കൊല്ലം കഴിഞ്ഞാലും മുപ്പത് കൊല്ലം കഴിഞ്ഞാലും ഓപ്പൺ ചെയ്യും അതിനൊന്നും അതൊന്നും ഒരിക്കലും എക്സ്പയർ ആകത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പാണ് പീഡിപ്പിച്ചെന്നുള്ളത് ദറ്റ് ഡസന്റ് മാറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റില്ലില് കേസ് കൊടുക്കുക അങ്ങനെയുള്ളൊരു കേസ് കൊടുക്കുക ഈ ചുമ എഴുതിക്കൊണ്ടിരിക്കുന്നത് എഴുതി എഴുതി ഈ മൊത്തം കമ്മ്യൂണിറ്റിയാണ് നാറ്റിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൂഷിപ്പിക്കുന്നത് അപ്പം കേവലൊരു ഐ പി സിയിലെ ഇലക്ഷന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ഇത്രയും തരന്താണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് ഇപ്പം നമുക്കത്രയും എന്നാ മനഭാരമുണ്ട് വേറൊരു വിഷയമാണ് പൊളിറ്റിക്കൽ ഗെയിൻ അല്ലെങ്കിൽ ജസ്റ്റ് ഡൂഇ ഇറ്റ് ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ തരം പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ട് ധാർമ്മിക പിന്തുണ നിങ്ങൾ പോയി കേസ് നടത്തുക കേസ് കൊടുക്കുക അത് നടക്കട്ടെ അല്ലെങ്കിൽ അത് നിർത്ത് ഒരു കാര്യമില്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞ ആളുകളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇതാണ് എന്നെപ്പറ്റിയുള്ള ഒരു ആരോടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞത് ദൈവത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങി ദൈവത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങി ഞാൻ ഇതാണ് പറയുന്നത് ഞാൻ പെന്തക്കോസിന് അല്ലയോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കാരണം എന്നെപ്പറ്റി പെന്തക്കോസിൽ കുലംകുത്തി ഓരോരുത്തർ അങ്ങ് എഴുതുന്ന അങ്ങ് പറയാൻ നല്ല എളുപ്പമാണ് പറയാൻ നല്ല എളുപ്പമാണ് ഈ കുലംകുത്തിന്നൊക്കെ എഴുതുന്നവര് പെന്തക്കോസിലോട്ട് എത്ര പേരെ കൊണ്ടുവന്നു നീ കുലംകുത്തിന്ന് എഴുതിയാനുണ്ടല്ലോ ഇങ്ങോട്ട് മുന്നിലോട്ട് നേരെ വന്ന് നിൽക്കും എന്നിട്ട് എത്ര പേരെ കൊണ്ടു വന്നു അവിടെ നിരത്തി നിർത്ത് ചുമ്മാ എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോവല്ലേ തയ്യാറുണ്ടെങ്കിൽ വാ ഈ ചലഞ്ചൊന്നും അല്ല ചാലഞ്ച് ചെയ്യാനൊന്നും ഞാൻ ആളല്ല പ്രത്യേകിച്ച് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല അനുയായികളില്ല ഇരുപത് മിനിറ്റ് കൂടുതൽ ആരും ഞാൻ പറയുന്നത് കേൾക്കത്തുമില്ല ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയോ ഇരുപത് മിനിറ്റ് ആയെങ്കിൽ പെട്ടെന്ന് നിർത്തണം കാരണം സാറ് പറഞ്ഞിരിക്കുന്ന ഇരുപത് മിനിറ്റ് കൂടുതൽ എന്നെ ആരും കേൾക്കുകയെന്ന അപ്പം അതുകൊണ്ട് ആ നമുക്കൊരു പാമ്പോ ഒരു മൂർക്കം പാമ്പ് ഒരു മൂർക്കം പാമ്പാണെങ്കിൽ തല്ലിക്കൊല്ലാൽ പാമ്പ് വന്ന പണ്ട് വടിയെടുത്ത് തല്ലിക്കൊല്ലും ഇതിപ്പോൾ എനിക്ക് നേരെ ചൊറിയമ്പുഴ ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തോ ചെയ്യുന്നത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഒരു കൊക്കപ്പുഴുവാണ് കൊക്കപ്പുഴു ശീൽക്കാരം മുഴക്കി അതിനൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെ പറ്റിയുള്ള ആരോപണങ്ങൾക്കാണ് ഞാൻ മറുപടി കൊടുക്കുന്നത് ഞാൻ പെന്തക്കോസ്റ്റിനെതിരായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഓ മുപ്പത്താറ് മിനിറ്റ് ആയോ കുഴഞ്ഞല്ലോ അപ്പോൾ ഈ ഞാൻ ബന്ധക്കോസിന് എതിരായിട്ടൊരു കാര്യം പറഞ്ഞില്ല ബെന്തക്കോസ് വിശ്വാസികൾ മനസ്സിലാക്കണം ഞാൻ ഈ എന്നാ ലൈവ് വീഡിയോകൾ തുടങ്ങിയതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ഷോർട്ടായിട്ട് പറയാം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടി എല്ലാ സുബുദ്ധിയുള്ള ബെന്തക്കോസുകാരും ഇത് കേൾക്കണം ചില ആളുകൾ എത്ര ഇറിപ്പയറബിൾ ഇഡിയറ്റ്സ് ഉണ്ട് അവർ കേൾക്കണ്ട ഇറിപ്പയറബിൾ ഇഡിയറ്റ്സ് ആണ് റിപ്പയർ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് എനി കൈൻഡ് ഓഫ് റിപ്പയർമെൻറ്റ് അപ്പോൾ അവരോടല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക ഞാന് ദൈവമാരാണ് ഇറ്റ്സ് എ കൊസ്റ്റ്യൻ ദൈവമാരാണ് ദൈവം ത്രിയേകനാണ് ദൈവം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ഒറ്റ പ്രസംഗ വിഷയമാണ് ഞാൻ അത് മാത്രമാണ് പറഞ്ഞത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വിഷയങ്ങളിലാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ ചെറുപ്പക്കാരെന്ന് ഞാൻ പറയുമ്പോൾ എന്തൊക്കെ ചെറുപ്പക്കാരെ നല്ല ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പം ഓർത്തഡോക്സോ കാത്തോലിക്കോ മാർത്തോമയോ സി എസ് ഐയോ എന്തോ കോസോ നമ്മുടെ എല്ലാ ചെറുപ്പക്കാരും യൂണിവേഴ്സിറ്റികളിൽ ചലഞ്ച് നേരിടുന്നുണ്ട് പെന്തക്കോസ്തുകാരുടെ സുവിശേഷ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളനികൾ പിന്നെ രോഗികൾ വൃദ്ധ സാധനങ്ങൾ നമ്മുടെ ജോൺസൺ ഫിലിപ്പ് സനീഷ് പിന്നെ കൊച്ചി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ അവർ അവർ രണ്ടുപേരും ഡോക്ടറേറ്റ് ഉള്ളവരാണ് ഏ ഡോ ബ്രദറുകാരാണ് ഡോക്ടറേറ്റ് ഉള്ളവരാണ് അവരുടെ സുവിശേഷ വിലയാണ് കൊച്ചി നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരുടെ പിന്നാലെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ഈ ഡോക്ടർ ജോൺസൺ സു ഫിലിപ്പും സനീശ്വറേനും വളരെ നല്ല മനുഷ്യരാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഐ ഓണർ ദം ഐ ലവ് ദം പക്ഷെ അവരുടെ മിനിസ്ട്രി ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ പുറകെ നടന്ന് ട്രാക്ട് കൊടുക്കാനാണോ നിങ്ങൾ ഡോക്ടറേറ്റ് എടുത്ത് ആണോ അതിന് സാധാരണ ആരേലും രണ്ട് ബ്രതകാരെ അങ്ങ് വിട്ടാൽ പോരാ അവർ പോയി നടന്നോളൂ അല്ലേ നിങ്ങൾ ആ കുസാറ്റിലോട്ട് പോവും കൊച്ചിയിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുണ്ട് അവിടെ ചെന്ന് അവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും സമ്മതിക്കണം അതിനാണ് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറേറ്റ് ഒറിജിനലാണെങ്കിൽ ഇപ്പം എന്താ കോഴ്സില് ഒത്തിരി ഡോക്ടറേറ്റ് ഉണ്ട് അതെല്ലാം ഒറിജിനലൊന്നും അല്ല വാതു തുറക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഏഹ് അവൻ പറയുന്നത് കേൾക്കാനും ആരുമില്ല ആർക്കും കേട്ട ഒരു താല്പര്യവും ഇല്ല ഡോക്ടറേറ്റ് ആണ് എന്തോ ഡോക്ടറേറ്റ് അപ്പം നിങ്ങൾ പ്രതൃകാരായ കുറെ കൂടെ സത്യസന്ധത കാണും ഒറിജിനൽ ഡോക്ടറേറ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ എന്നിട്ട് ഫോട്ടോ ഇടുക ജോൺസൺ ഫിലിപ്പ് അവിടെ ഒരു തൻ കീറിയ ഒരു ജീൻസ് വിട്ട് ഒരു ഒരു കുപ്പ വെറുക്കുന്ന ഒരുത്തിൻ്റെ അടുത്ത് ജോൺസൺ ഫിലിപ്പ് നിൽക്കുകയാണ് എനിക്ക് കണ്ടിട്ട് സങ്കടം വന്നത് പൊന്ന് സാധനം നിങ്ങൾ ഈ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ഇത്ര അറിവുള്ള ആളല്ലേ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റികളിലൂടെ നടക്കുക കൊച്ചിയിൽ തന്നെ എത്രയോ യൂണിവേഴ്സിറ്റികളുണ്ട് എത്രയോ വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങൾ സത്യദൈവത്തെ അറിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ പോയി മീറ്റ് ചെയ്യും അതാ നിങ്ങളുടെ വേല അപ്പം ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റികളെ ചെല്ലുമ്പോൾ ഇപ്പൊ ഈ പെന്തക്കോസ് കണ്ട സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തിനകം ചാകുന്നവരും തളന്നു കിടക്കുന്നവരും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരും നിർദ്ധനരും നിരാശ്രയം നിരാലംബരും നിസ്സഹായരും മരണാസന്നരും അങ്ങനെയൊക്കെ ആയ ആളുകളുടെ അടുത്ത് പോവുക അവരെ രക്ഷിക്കപ്പെടുത്താൻ നോക്കുക അവരെ കുളിപ്പിക്കുക പക്ഷേ മുസ്ലിങ്ങളും യുക്തിവാദികളും എന്താ ചെയ്യുന്നത് അവർ പെന്തക്കോസിലെ ഓജസ്സും തേജസ്സുമുള്ള നല്ല യുവാക്കള് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്ന നോക്കി അവിടെ ഇരിപ്പുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്ന് അവരെ പിടിക്കും ദീർഘവർഷങ്ങളിൽ ഈ ഭൂമി ജീവിക്കാനുള്ള യൗവനമുള്ള ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ അവർ റാഞ്ചും അപ്പം ഇവിടെ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ പരസ്യോഗം ട്രാക്ട് വിതരണം കോളനി സന്ദർശനം അതും ഇതായിട്ട് നടക്കുക അപ്പം നമ്മുടെ കൈ കിടക്കുന്നത് പൊക്കോണ്ടിരിക്കുക അത് നമ്മുടെ യുവാക്കളെ പറ്റി നമ്മുടെ വരും ജനറേഷനെ പറ്റി ഒരു ചിന്തയും ഇല്ല ഈ നേതൃത്വത്തിനുമില്ല നമ്മുടെ ആളുകൾക്കുമില്ല ഇതിന് ബോധവൽക്കരണം നടത്താനാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ദിസ് ഞാനിത് ഒരിക്കലും നിർത്തത്തില്ല ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒത്തിരി ആളുകൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ കാര്യം അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പെന്തക്കോസിനെ കൊണ്ട് ഓർത്തഡോസിന്റെ തൊഴുത്തിൽ കെട്ടി അത് കെട്ടിത് പിന്നെ ആരോപണങ്ങളാണ് നിങ്ങൾ വസ്തുത മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ ജസ്റ്റിഫിക്കേഷനും ഞാൻ പറയാം അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ യൗവനക്കാരെ നമ്മുടെ യങ് ജനറേഷനെ കൺസിഡർ ചെയ്യുന്നില്ല നമ്മുടെ സഭകളിലെ പ്രസംഗങ്ങൾ നോക്ക് നമ്മുടെ സഭകളിൽ എന്താ നടക്കുന്നത് യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ അവരെ എജ്യൂക്കേറ്റ് ചെയ്യിക്കുവാൻ അവരെ എക്യുപ് ചെയ്യിക്കുവാൻ അവരെ എംപവർ ചെയ്യിക്കുവാൻ എന്ത് സ്കീമാണ് നമുക്കുള്ളത് എന്ത് പഠനശാഖയാണ് നമുക്കുള്ളത് അപ്പം ദൈവിക ത്രിയേകത്വം പോലും പാസന്മാർ പോലും അറിയത്തില്ല ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ എഴുത്ത് കത്ത് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് ഈ രണ്ടുമൂന്നാഴ്ച ആയിട്ടുള്ള ഒരു പുതിയ പ്രവണതയാണ് ഇപ്പോൾ എനിക്ക് മെസ്സഞ്ചറിലാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ വിഷയങ്ങളിങ്ങ് കുന്നുകൂടിക്കൊണ്ടിരിക്കുക ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്നെ അറിയിക്കാൻ പറയുന്നില്ല എന്നിട്ട് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ സത്യദൈവത്തെ അറിയാൻ തുടങ്ങി ഞാൻ ഞാനിതാണ് പറഞ്ഞത് നിങ്ങൾ ഈ ശരിയായ ഉപദേശം ആളുകളെ പഠിപ്പിക്കണം അത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് നമ്മുടെ ചെറുപ്പക്കാർ മാറിപ്പോകുന്നത് നിരീശ്വരവാദികളായി മാറുന്നു ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നു പിന്നെ ഇസ്ലാമിക ഉപദേശങ്ങളിൽ ആകൃഷ്ടമാകുന്നു ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കണ്ണടച്ചിട്ട് കാര്യമില്ല നമ്മൾ പക്ഷെ അപ്പോഴും എന്ത് ചെയ്യാണ് നമ്മൾ തെരുവിൽ അളിഞ്ഞിടക്കുന്നവന്റെ കോളനിയിലിടയൊക്കെ പൊക്കോണ്ടിരിക്കുക അപ്പൊ ആ അപ്പം അതുകൊണ്ട് നമ്മൾ ആ സത്യ ഉപദേശം കൊടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ചലഞ്ചസ് ഇപ്പം നമ്മൾ മുപ്പത് കൊല്ലം മുമ്പത്തെ കാലമല്ല ഇന്ന് ഇന്ന് പെന്തക്കോസുകാരുടെയും ഓർത്തഡോക്സുകാരുടെയും കത്തോലിക്കരുടെയും മാർത്തോമക്കാരുടെയും സി എസ് എക്കാരുടെയും എല്ലാ മക്കൾ ഒരുപോലെ ഞാൻ നെക്സ്റ്റ് ജനറേഷൻ ഒരുപോലെ ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയം നമ്മൾ ബ്രിഡ്ജസ് ഉണ്ടാക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ള ഭീഷണി ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ വെരി എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ ആ സമയത്താണ് നമ്മൾ വെന്തൊക്കോസാ നമ്മൾ ബ്രദറാ എന്ന് പറഞ്ഞിങ്ങനെ വഴക്ക് പിടിക്കാതെ നമ്മൾ പൊതു ആയിട്ടുള്ള ഉപദേശത്തിന്റെ കാർഡിനൽ ഡോക്ട്രിൻസ് ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് സെയിം ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കുന്ന വിധത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ നിസാരമായിട്ട് ഈ മറ്റ് സഭാ വിഭാഗങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് അവരെ ചീത്ത വിളിച്ചും അവരെ ബള്ള് പിടിച്ചും പറഞ്ഞുള്ള ട്രാക്റ്റെ പ്രസംഗങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ട് യോജിക്കാവുന്ന എല്ലാ മേഖലകളിലും യോജിച്ച് സമഗ്രമായ ഒരു ബോധവൽക്കരണ പരിപാടിയിലേക്ക് നീങ്ങണം ഇതാണ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല അതൊരിക്കലും ഞാൻ പെന്തക്കോസിന് ദോഷം ചെയ്യണമെന്നല്ല പറഞ്ഞു ഇത് മതഭ്രാന്തന്മാർക്ക് മനസ്സിലാകുന്നില്ല മതഭ്രാന്തന്മാര് ഫാക്ഷനിസ്റ്റുകൾ അവര് നിന്നിട്ട് അവരുടെ ആ ചെറിയ ഇടുങ്ങിയ വിഭാഗം മാത്രമാണ് ഏറ്റവും ശരി എന്ന എന്നിട്ട് വേളം വെച്ചുകൊണ്ടിരിക്കുക ഇത് മുഴുവനായിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പറയുന്നത് ഇപ്പൊ നോർത്ത് ഇന്ത്യ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ പെന്തക്കോസ് സഭകൾ ഒരുപാട് പെന്തക്കോസ് സഭകള് കത്തോലിക്ക സ്കൂളുകൾക്കകത്താണ് ആരാധിക്കുന്നത് കത്തോലിക്ക സ്കൂളുകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ് കാരണം അവരുടെ ചെറിയ കുടിലുകളിലൊക്കെ ഇരുന്ന് ആരാധിച്ച ഭീഷണികളുണ്ട് സ്കൂളുകൾക്ക് നല്ല കോമ്പൗണ്ടും ചുറ്റുമതിലും ഉണ്ട് ഒരുപാട് കത്തോലിക്ക സ്ഥാപനങ്ങൾ എന്തൊക്കെ സഭകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അത് നമ്മളാ പൊതുവായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക യോജിച്ച് പോകുക നമ്മുടെ ഉപദേശങ്ങളിൽ വി ആർ ഡിഫറെന്റ് ഇൻ വാട്ട് മി ബിലീവ് വി ആർ യുണൈറ്റഡ് ഇൻ ഹും ബിലീവ് നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭിന്നതയുണ്ട് പക്ഷേ ആരെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഐക്യതയുണ്ട് ദർ ഇസ് ഓൺലി വൺ ക്രൈസ്റ്റ് ജീസസ് ദർ ഇസ് ഓൺലി വൺ ബോഡി അപ്പോൾ അതുകൊണ്ട് ഒരു ക്രിസ്തുവേ ഉള്ളൂ അതുകൊണ്ട് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവർ ക്രിസ്തുവിൽ ഒന്നാണ് അപ്പം അതുകൊണ്ട് ആ പൊതുവായിട്ടുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുണൈറ്റ് ചെയ്ത് നിൽക്കണം അപ്പം അതുകൊണ്ട് പരസ്പരമുള്ള ചെളിവാരിയറിയൽ അവസാനിപ്പിക്കണം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓർത്തഡോക്സിലെ അച്ഛനെ ചീത്ത പറയരുത് അവർ കുരിശും കൊണ്ട് പോകുന്നെങ്കിൽ അതിനെ ചീത്ത പറയരുത് അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചീത്ത പറയരുത് ചീത്ത പറയുന്നത് ചീത്ത പറയരുത് അതങ്ങ് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഇന്നിൻ്റെ വെല്ലുവിളികൾ ഈ അശോക് ആക്റ്റീവ് എന്നൊക്കെ പറയുന്നത് പെന്തക്കോസിൻ്റെ അപചയത്തിൻ്റെ അടയാളമാണ് പെന്തക്കോസിൻ്റെ അപചയത്തിൻ്റെ അടയാളമാണ് സ്വന്തമായി പേരില്ല സ്വന്തമായി ഇല്ല സ്വന്തമായി പ്രൊഫൈൽ പിക്ചർ ഇല്ല വ്യാജ ആണ് അപ്പം ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് ബന്ദഗോസിൽ ഏറ്റവും വലിയ അപകടം എവിടെ വരുന്നു എങ്ങനെ എങ്ങനെ വരുന്നറിയില്ല ചുമ്മാ വന്ന അതും ഇതുമെല്ലാം പറയുക നിങ്ങളുടെ അങ്ങനെയുള്ള വാക്കൾക്കൊന്നും യാതൊരു വിലയില്ല അപ്പം അതുകൊണ്ട് മഹാവേശ്യം എന്ന മുദ്രോത്തപ്പെട്ട കത്തോലിക്ക സഭയുടെ ആ കണ്ടോ ഇത് ഇതൊക്കെയാണ് നമ്മൾ ഈ മാനസികമായി ബാധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം അത് മാറിയിട്ട് നമ്മൾ മനസ്സ് കണ്ണും കാതും തുറക്കണം ഞാൻ ലോകരാജ്യങ്ങളിൽ പലയിടത്തും പോയി ഇതെല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് ഇൻ ഇറ്റ്സ് വേ ഓഫ് ഡിക്ലൈൻ കേരളത്തിൽ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി എന്ത് സംഭവിച്ചോ അത് കേരളത്തിൽ സംഭവിക്കും അതിന്റെ പാതയിലേക്കാണ് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി തകരുന്നതിന് തൊട്ടുമുമ്പ് ഏതെല്ലാം സാഹചര്യങ്ങളായിരുന്നോ യൂറോപ്പിലുണ്ടായിരുന്നേ അതേ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ സംജാതമായിരിക്കുന്നത് ഞാൻ തമാശ പറയുന്നത് ഐ എം നോട്ട് ജോക്കിംഗ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല ഇതൊന്നും നിലനിൽക്കത്തില്ല നിങ്ങളുടേതായ ഈ വക കാര്യങ്ങൾ കൊണ്ട് നെക്സ്റ്റ് ജനറേഷനിൽ ഫെയ്ത്തിനെ നിർത്താൻ പറ്റത്തില്ല അപ്പം ചർച്ച് തകരും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ക്രിസ്ത്യൻ സഭകളും അപ്പം ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നിരീക്ഷണം എന്ന നിലയ്ക്കാണ് ചുമ്മാ എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇരുന്ന് ഒരു മുറിയിൽ ഇരുന്ന് നിരീക്ഷിച്ചെന്നല്ല പറയും ഏതെല്ലാം സാഹചര്യങ്ങൾ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ അതുപോലെ തന്നെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് സമാന സാഹചര്യങ്ങളാണ് ആ സർക്കിംസ്റ്റാൻസസും എൻവയർമെൻറ്റും എല്ലാം അതിന് ഫിറ്റാണ് അപ്പോൾ ഒരു സ്ഥലത്ത് എന്നാ നീർവാർച്ച കാറ്റിൻ്റെ സ്പീഡ് വെയിൽ സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ അളവ് വാർഷിക എന്നാ വർഷാനുപാതം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ആ സ്ഥലത്തൊരു വിത്തിട്ടു ആ വിത്ത് കിളിർത്തു അങ്ങനെയാണെങ്കിൽ അതേ സാഹചര്യങ്ങളുള്ള വേറൊരു രാജ്യത്തെ സ്ഥലമുണ്ടെങ്കിൽ ആ വിത്ത് അവിടെയും കിളക്കും അതാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ പോലെ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി തകർന്ന് തരിപ്പണമായിപ്പോയി യൂറോപ്പിലെ പള്ളികൾ മുഴുവൻ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ യൂറോപ്പിൽ നല്ലപോലെ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയെല്ലാം പഴയ പള്ളികളിൽ ഒത്തിരി എണ്ണവും ഡാൻസ് ബാറുകളാണ് മദ്യഷാപ്പുകളാണ് സെന്റ് ആൻഡ്രൂസ് എന്നൊക്കെ പറഞ്ഞ് മദ്യഷാപ്പ് നിങ്ങൾക്ക് കാണാം സെന്റ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാനൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയായിരുന്നു സെന്റ് ആൻഡ്രൂസ് പള്ളിയാണ് അത് ബാർ മേടിച്ചപ്പോൾ അവർ പേര് മാറ്റിയില്ല സെയിം പേരിൽ ഒരു ആൻറ്റിക് ലുക്കൊക്കെയാണ് പള്ളി 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 അതേടെ ഷേപ്പിൽ തന്നെ പള്ളിയുടെ പേര് പോലും മാറ്റാ സെന്റ് ആൻഡ്രൂസ് ചർച്ച എന്നായിരുന്നു ചർച്ച എന്ന് മാറ്റി സെന്റ് ആൻഡ്രൂസ് ഡാൻസ് ബാർ എന്നാക്കി അവർ ഡാൻസ് കളിക്കുകയാണ് അതുപോലെ ഒത്തിരി പള്ളികൾ മുസ്ലിങ്ങളും മേടിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളും മേടിച്ചു മേടിച്ചു എന്നു പറഞ്ഞാൽ മുസ്ലീങ്ങളെ കുറ്റം പറഞ്ഞു ഞാൻ അവരെ അഭിനന്ദിക്കുന്നു ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം അവരവരുടെ ഫെയ്ത്തിനെ ഹോൾഡ് ചെയ്യുന്നു അവർ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയും എന്നാ അവരുടെ പ്രാർത്ഥനയും എന്നാ എല്ലാം പുതിയ സ്റ്റൈലാക്കുകയും എന്നാ കറണ്ട് പോലെ വിറക്കുകയും ലൈറ്റ് കത്തിച്ച് പുകയടിപ്പിക്കുകയും ഒന്നും അവർ ചെയ്തില്ല അവരെ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അത് ആദ്യം മൂലം പ്രാർത്ഥിച്ചല്ല അവർ ആ അവരുടെ ആ ഓർത്തഡോക്സിയെ ഹോൾഡ് ചെയ്ത് അവർ പ്രാർത്ഥിച്ചു അവർ മുന്നോട്ട് വരുന്നുണ്ട് അവർ വളരുന്നുണ്ട് അവർ പള്ളി മേടിക്കുന്നുണ്ട് മേടിക്കട്ടെ എനിക്ക് അവരോട് പണക്കവും ഇല്ല വിരോധവും ഇല്ല നമ്മളിതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് നമ്മൾ പുതിയതും മേടിച്ചു അതും മേടിച്ചു ഇതും മേടിച്ചു ഉപദേശവും മാറ്റി അവനെയും ചീത്ത പറഞ്ഞു ഇവനേം ചീത്ത പറഞ്ഞ് ഒരു പോയി അപ്പൊ എന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ക്രിസ്ത്യാനിറ്റി തകർന്നോ അവിടെ ക്രിസ്ത്യാനിറ്റി തകർന്ന് തരിപ്പണമായതിൻ്റെ സമാന സാഹചര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ സംശാതമായിട്ടുള്ളത് അതിൻ്റെ അർത്ഥം വിത്തിൻ ട്വന്റി ഇയേഴ്സ് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി പരാജയപ്പെടും അവിടെ വ്യാപകമായി പുരോഹിതർക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളാണ് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി തകർത്തിന്റെ ഒരു കാരണം അതിപ്പോൾ തുടങ്ങി ഓർത്തഡോക്സിലെ അഞ്ചന്മാർ തുടക്കം മാത്രമാണ് അഞ്ചച്ചന്മാർ പിടിക്കപ്പെട്ടു രംഗത്ത് വരെ വന്നു മറ്റു സഭകളൊക്കെ നേരത്തെ തന്നെ കുഴഞ്ഞു തയ്ക്കുകയാണ് ഇത് ഒരു ഘടകമാണ് കുറേ ഘടകങ്ങളുണ്ട് ഞാൻ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഒരു ലൈവ് വീഡിയോയിൽ അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ആ ഫാക്ട്സ് മുഴുവൻ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഏതെല്ലാം ഘടകങ്ങളാണ് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയെ തകർച്ചയിലേക്ക് തള്ളി വിട്ടതെന്നും ആ ഘടകങ്ങളെല്ലാം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പം ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് വെച്ച് മലയാറ്റു മലയാളോട്ട് കുരിച്ചു കൊണ്ടുപോകുന്നതിനെ കുറ്റം പറയരുതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അത് പറയേണ്ട സമയമല്ല അതൊക്കെ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയി ഇപ്പോൾ നമ്മുടെ കമ്മിങ് ജനറേഷന് വേണ്ടി നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ആ ജനറേഷനിൽ ഫെയ്ത്ത് ഉണ്ടാകാൻ വേണ്ടി ഫെയ്ത്ത് നിലനിൽക്കാൻ വേണ്ടി ചർച്ച് നിലനിൽക്കാൻ വേണ്ടി ഈ ഒരൊറ്റ കാര്യത്തിനാണ് ഞാൻ ഈ ലൈവ് വീഡിയോകൾ മുഴുവൻ ചെയ്തത് അതിൻ്റെ അതിനോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പ്രകോപനപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഞാൻ തിരിച്ചും മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ രൂക്ഷമായ ഭാഷയിലായിരിക്കാം പിന്നെ അത് അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നെടുത്ത് ആ ഭാഗം മാത്രം മുറിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഈ ജൂഡ് ജൂഡുവിഷൻ അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ അവർ മുറിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അതിന് വേറൊരു സിനിമ വേറൊരു ഇതായി വേറൊരു നിറം കിട്ടി അത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ഇതാണ് സംഭവിച്ചത് അല്ലാതെ നിഷ്പ്രഷരായ പെന്തക്കോസ് വിശ്വാസികൾ മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും പെൻഡക്കോസ് സഭയ്ക്കെതിരായിട്ടോ പെന്തക്കോസ് വിശ്വാസത്തിനെതിരായിട്ടോ ഒന്നും സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതിൻ്റെയല്ല ഉദ്ദേശം ഇതാണ് ആ കോണ്ടക്സ്റ്റ് മനസ്സിലാകുമ്പോൾ എൻ്റെ എന്നാ ജെയിംസ് ചിരിപ്പിക്കാതെ പോവും ജെയിംസ് തന്നെ ചലഞ്ച് ചെയ്യുന്നേ പെന്തക്കോസുകാരുടെ താലതൊട്ടപ്പനായ കെ എ ബ്രാഹ്മിന്റെ പെന്തക്കോസിൽ അങ്ങനെ താലതൊട്ടപ്പൻ ഒന്നും പറഞ്ഞൊരു സംഭവമല്ല അതൊക്കെ ഈ കത്തോലിക്കർക്കും യാക്കോയക്കാർക്കും ഒക്കെയാണ് താലതോട്ടപ്പനുമൊക്കെയുള്ളത് പെന്തക്കോസിലെല്ലാം മുതിർന്ന സ്നാനമല്ലേ ഇവിടെ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക ഞാനൊരിക്കലും പെന്തക്കോസിനെതിരായിട്ടോ ബൈബിളിനെതിരായിട്ടോ വിശ്വാസത്തിനെതിരായിട്ടോ ഒന്നും അല്ല പറയുന്നേ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം ഉദ്ദേശശുദ്ധി ഇത് മനസ്സിലാക്കണം ഈ ഉദ്ദേശുദ്ധിയിലാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഈ ബെന്നിമുട്ടം പടയാൾ ഇവരോടൊന്നും എനിക്കെതിരൊന്നുമില്ല ഓരോ ഇഷ്യൂസിൻ്റെ പേരിലാണ് എതിര് ഓരോ ഇഷ്യൂ ഓരോ വിഷയത്തിന് അല്ലാതെ സ്ഥിരമായിട്ട് അവരോടുള്ള വൈരാഗ്യം വെറുപ്പൊന്നുമില്ല ഓരോ ഇഷ്യൂയില് അവരെ എതിർത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ഈ ബെന്നിമുട്ടത്തോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ കെ സു കൊണ്ട് പറയാൻ നടക്കുന്നത് കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി കെ സിവിനോട് വിരോധമില്ലെന്നാണ് പക്ഷെ എപ്പോൾ കെ സു എതിരെ എഴുതാൻ പറ്റുമോ പുള്ളി അപ്പോൾ ഇങ്ങനെ എഴുതുന്ന എഴുതും അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത് അങ്ങടെ അപജയങ്ങളെ മാറ്റുക അപജയങ്ങളെ മാറ്റുക എനിക്കങ്ങനെ വ്യക്തി വിരോധങ്ങളില്ല പാനൽ കൊടുത്തോട്ടം കഴിഞ്ഞ ദിവസം പാനിൽ കൊടുത്തോട്ടമായിട്ട് രൂക്ഷ രൂക്ഷമായി പറഞ്ഞാൽ അനൽ കൊടുത്തോട്ടം പറഞ്ഞല്ല എന്നിട്ടും പഴി എനിക്കാണ് ഞാൻ മോശമായിട്ട് പറഞ്ഞു പിന്നെ ഞാൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആരോണാണ് നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ പഠിച്ച ആളുകൾ ധാരാളം പേര് ഫേസ്ബുക്കിലുണ്ട് നിങ്ങളവരെ കോണ്ടാക്ട് ചെയ്യും ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന ആ സംഭവത്തിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ പെൻഡ കോസിൽ വരുന്നതിന് മുമ്പ് ഞാൻ പറയും എൻ്റെ കൗമാരപ്രായത്തിൽ സ്കൂൾ പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെയുള്ള എൻ്റെ ഫ്രണ്ട്സുണ്ട് വിദ്യാലയങ്ങളിലും പുറത്തും ഒക്കെ ആയിട്ട് ഇടപെട്ട് ഫുൾ ടൈം ഇടപെട്ട് ഇടപഴകി നടന്ന ഫ്രണ്ട്സുണ്ട് നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല ചുമ്മാ കമയല്ല ഒരു സിംഗിൾ ചീത്ത പോലും അത് അവരുടെ ഇടയിലെ ഒരു അവർക്കെല്ലാം അറിയാം അവരെല്ലാം പ്രത്യേകം പറഞ്ഞോണ്ടിരുന്ന കാരണം ആര് ചീത്ത പറഞ്ഞാൽ ഞാൻ ചീത്ത പറയത്തില്ല ചീത്ത പറയുന്നത് എനിക്കൊരു സ്വഭാവമല്ല അതിപ്പോൾ ഞാൻ ഇങ്ങനെ ബന്ധക്കോസിൽ നിന്നും വിശുദ്ധനായതുകൊണ്ട് ചീത്ത പറയാത്തല്ല ഞാൻ വിശ്വാസിച്ച് വരുന്നതിന് മുമ്പ് മദ്യപിക്കാറില്ലായിരുന്നു പുക വലിക്കാറില്ലായിരുന്നു ചീത്ത പറയാറില്ലായിരുന്നു അത് വിശ്വാസമായിട്ട് ബന്ധമൊന്നുമില്ല മനസ്സിലായേ പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു ചീത്ത വിളിച്ചില്ലെങ്കിലും അടി കൊടുക്കുമായിരുന്നു അടിപിടിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കത്തൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം കാര്യമായിട്ടാണ് കണ്ടുപെട്ട് കാരണം നമ്മൾക്ക് ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തെ നമുക്ക് പ്രകാശിപ്പിക്കാൻ അറിയാതെ വരുമ്പോഴാണ് ചീത്ത വിളിക്കുന്നത് രണ്ട് വികാരത്തെ ആശയവത്കരിക്കാൻ അറിയാമല്ലാ വരുമ്പോഴും ചീത്ത വിളിക്കും ഈ രണ്ട് കാര്യത്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ആശയത്തെ അക്ഷരവൽക്കരിക്കാനും അറിയാം വികാരത്തെ ആശയവൽക്കരിക്കാനും അറിയാം നോ പ്രോബ്ലം എനിക്ക് എന്ത് വികാരം വന്നാലും അതിനെ ആശയവൽക്കരിക്കും ആശയം വന്നാലും അതിനെ അക്ഷരവൽക്കരിക്കും ദൈവത്തിന്റെ കൃപയാൽ ആ ഒരു കഴിവ് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ചീത്ത പറയേണ്ട ഒരു കാര്യമില്ല ഉത്തരം വിട്ടുമ്പോഴാണ് അവരാണ് പിന്നെ അപ്പന് പറഞ്ഞു അപ്പൂപ്പന് പറഞ്ഞു പിന്നെ പിതാമഹന്മാർക്ക് പറഞ്ഞു പിന്നെ അതിൻ്റെ അപ്പറേ പറഞ്ഞു പിന്നെയൊക്കെ കഥകൾ പറഞ്ഞു ഞാൻ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോ അതിൽക്കൊടുത്തോട്ടായിട്ടുള്ള ലേറ്റസ്റ്റ് വിഷയത്തിൽ നമ്മളെ ഡെന്നിസ് പടി എന്നെ മെസ്സേജ് ഇട്ടു അതിനു പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല ഞാൻ സത്യത്തിന്റെ ഞാൻ ആ ചീത്ത വിളിച്ചതാണ് ഞാനൊരു ചീത്ത വിളിച്ചിട്ടില്ല നിങ്ങളിനി ഞാൻ വിളിച്ച ചീത്ത എന്നെ കൊണ്ടുപോവാ എൻ്റെ വീഡിയോ ക്ലിപ്പ് ഏതിൻ്റെ അടുത്തിൻ്റെ പോലെ ചീത്ത വിളിച്ചിരിക്കുന്നു ഞാൻ ആകെ പറഞ്ഞത് പരിവർത്തിതൻ എന്ന് പറഞ്ഞേ പരിവർത്തിതൻ തരത്തിലുള്ള ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട് അപ്പൊ അതിനെപ്പറ്റി പ്രത്യേകം പടയാളിക്കകത്ത് രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ടെന്ന് ലൈവ് പണ്ഡിതൻ പറയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഠമൊക്കെ നല്ല രസമാണ് ഞാൻ ഒത്തിരി ചിരിച്ചു എൻ്റെ ഒരു പാഠമൊക്കെ വരച്ച് വെച്ച് നല്ല രസമുണ്ട് അപ്പൊ അങ്ങനെ പണ്ഡിതൻ പറയുന്നു ഈ അനിൽ അനിക്കൊടുത്തോട്ട എന്നെ കുറേ ചീത്ത വിളിച്ചു എന്നെ ചീത്ത വിളിച്ചു എൻ്റെ അപ്പന് പറഞ്ഞു എൻ്റെ വല്യപ്പൻ പറഞ്ഞു എന്റെ അപ്പൂപ്പന് പറഞ്ഞു പിന്നെ എൻ്റെ വല്യപ്പൻ്റെ അപ്പൂപ്പൻ്റെ അങ്ങ് വലിയൊരു അപ്പൂപ്പൻ എലിയ തിന്നായിരുന്നു എന്നൊക്കെ ഞാനത് കേട്ട് ചിരിച്ചിരിച്ച് ചിരിച്ച് എൻ്റെ ഇടപാട് തീർന്നുപോയി കാരണം ഈ എരിയത്തിന്നും എൻ്റെ മലഞ്ചുമന്നോൻ്റെ ഒക്കെ മക്കൾക്ക് സ്വാഭാവികമായിട്ട് ഒരു അപകർഷത ഉണ്ടാവും സഹതാവുണ്ട് പോട്ടെ അപ്പം അത് അവരെന്തേലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഇപ്പം ഈ ലൈവ് സംഗതി വന്നാൽ പണ്ടുമല്ലാതാണ് കൈപ്പാങ്ങിനൊന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ പിന്നെ ഈ ലൈവ് ആകുമ്പോൾ സേഫ് അല്ല ഒരു ആകലെ ഇരുന്നിട്ട് പറയാലോ പറഞ്ഞോട്ടെ ഞാനിതിനകത്തൊന്നും ഒന്നും പറഞ്ഞില്ല ഞാൻ ആകെ പറഞ്ഞത് ഞാൻ ആകെ പറഞ്ഞത് പരിവർത്തിതൻ ഇങ്ങനെ രണ്ട് വിഭാഗത്തിൽ ക്രിസ്ത്യാനികളുണ്ട് അതെല്ലാവരും അംഗീകരിക്കുന്ന ആരെയല്ലേ അതില്ലെന്ന് പറഞ്ഞ് കണ്ണ് നമ്മൾ നട്ടുച്ചയ്ക്ക് പുറത്തിറങ്ങി നിന്ന് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇറുക്കി പിടിച്ചോണ്ടിരുന്ന ഇരുട്ടായിത്തീരുമോ ഒരിക്കലും പച്ച പച്ചപ്പരമാർത്ഥാണ് കേരളത്തിൽ രണ്ട് തരത്തിലുള്ള ക്രൈസ്തവരുണ്ട് പരിവർത്തിത ക്രൈസ്തവരുമുണ്ട് പാരമ്പര്യ ക്രൈസ്തവരുമുണ്ട് അപ്പോൾ എന്നാ ഒരു അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ജാതി പറയുക എന്നുള്ള ചിന്ത ജാതി പറയുന്നതല്ല ഒരിക്കലും ഞാൻ ജാതി പറയുന്നല്ല ഇപ്പം ഒരു നമ്പൂരി ക്രിസ്തു സ്വീകരിച്ചാൽ അയാള് പരിവർത്തിത ക്രിസ്ത്യാനിയാണോ പാരമ്പര്യ ക്രിസ്ത്യാനിയാണോ അയാള് പാരമ്പര്യ ക്രിസ്ത്യാനി അല്ല പരിവർത്തിത ക്രിസ്ത്യാനിയാണ് നായന്മാർ എത്രയോ പേര് ബന്തക്കോസ് വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് അവരെല്ലാം പരിവർത്തിതരാണ് അപ്പൊ ഏത് വിഭാഗത്തിൽ നിന്ന് വന്നാലും പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കുറെ പേര് പാരമ്പര്യമായിട്ട് ക്രൈസ്തവരുണ്ട് അത്രേ ഉള്ളൂ അപ്പം അതിനകത്ത് കൂടി തന്നോ കുറഞ്ഞതെന്നോ ഒന്നുമില്ല ഞാനത് കൂടി തന്നോ കുറഞ്ഞതെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു അപ്പം അത് പെട്ടെന്നങ്ങ് തോന്നുക ഓ എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചായിരിക്കും ജാതി പറഞ്ഞ് ആക്ഷേപിച്ചല്ല എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിയാണ് പെൻ്റെ കൂസില ഐ പി സി ലാ ബ്രാഹ്മണ ഉപാധി നിന്ന് ഒന്നാണ് പക്ഷേ സ്റ്റിൽ ആ പെൺകുട്ടി പരിവർത്തിത ക്രിസ്ത്യനാണ് അല്ലാതെ പാരമ്പര്യ ക്രിസ്ത്യൻ അല്ല അതുകൊണ്ട് അത് ജാതിയുമായിട്ട് ബന്ധമൊന്നുമില്ല നിങ്ങൾ ജാതി പറഞ്ഞു എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്നത് ആ വാക്കിന് ജാതിയായിട്ടൊരു ബന്ധവുമില്ല പാരമ്പര്യ ക്രിസ്ത്യാനി പരിവർത്തി ക്രിസ്ത്യാനി രണ്ട് ഉപാധി ഉണ്ടെന്നേ ഉള്ളു അപ്പം അതുകൊണ്ട് ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ അതിനാണ് അത്രയും ദീർഘമായിട്ടുള്ള ബള്ള് പറഞ്ഞത് എന്നിട്ടും പഴിയാല ഞാൻ ചീത്ത വിളിച്ചത് അതുകൊണ്ട് ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഒരൊറ്റ ഗോളേ ഉള്ളൂ ഈ എൻ്റെ ലൈവ് വീഡിയോകൾ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക ദർ ഇസ് ഓൺലി വൺ ഗോൾ ഒറ്റ ഗോളേ ഉള്ളൂ രണ്ട് സത്യദൈവം അവൻ്റെ സത്യ സുവിശേഷം ദ ട്രൂ ഗോഡ് ആൻഡ് ഹിസ് ഗ്ലോറിയസ് ഗോസ്ബെൽ ഇതാണ് ഞാൻ പ്രീച്ച് ചെയ്യുന്നത് ഇതിനോട് ഇൻപിറ്റ്വീൻ ഇത് തുടങ്ങിയതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി ശത്രുക്കൾ വന്നു വിരോധികൾ വന്നു ഉപദേശം എന്നെ പഠിപ്പിക്കാൻ വന്നു അവരെല്ലാം ഉത്തരവില്ലാതെ പോയി ഇപ്പോഴും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഉപദേശങ്ങൾ പറയാനുണ്ടാ പറ ഞാൻ തിരുത്താനാണ് ഞാൻ തിരുത്താം കുറേ ആളുകൾ വന്നിട്ടുണ്ട് വന്നതിന് വന്ന വഴിക്കങ്ങ് പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് തുടങ്ങിയതാണ് അത് അവസാനിപ്പിക്കുന്ന പരിപാടി ഇല്ല അത് പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പിന്നെ പരമാവധി എന്റെ ഒരുപാട് അഭ്യുദയാകാംക്ഷകളും ഒക്കെ ആവശ്യപ്പെട്ടുണ്ട് പരമാവധി ഈ സൈഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ ഇനി അവഗണിക്കാൻ ശ്രമിക്കാം മറ്റേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ വരുന്നതിനെ തട്ട് ഇതിലെ വരുന്നതിനെ തട്ടിക്കൊണ്ട് നോക്കേണ്ടി ഞാൻ തട്ട് നിർത്തുന്നതാണ് പക്ഷേ ഈ ടീച്ചിങ് മുന്നോട്ട് പോകും രണ്ട് കാര്യങ്ങളാണ് ഒരു കാര്യമാണ് അതിൻ്റെ സബ് ആയിട്ട് അപ്പോൾ രണ്ട് ഒന്ന് സത്യദൈവം സത്യദൈവം ആരാണ് എന്നും ആ സത്യദൈവത്തിൻ്റെ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്നും ഈ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും തുടർച്ചയായിട്ട് വീണ്ടും പഠിപ്പിക്കുന്നതായിരിക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കും രണ്ട് കാര്യങ്ങൾ ബാക്കിയെല്ലാം തെറ്റിദ്ധാരണകളാണ് ഞാൻ ഒരു കാരണവശാലും ഈ ഒരു എന്നെ പെൻറ്റോസ് സഭയ്ക്കോ അതിൻ്റെ വിശ്വാസത്തിനെതിരായിട്ടല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ചലഞ്ചസിനെ നേരിടുവാൻ നമ്മുടെ യങ് ജനറേഷനെ എക്യുപ് ചെയ്യുക അവരെ എനേബിളാക്കുക അവരെ എംപവർ ചെയ്യുക ആ ഉദ്ദേശ അത് നടത്തണമെന്ന് ഞാൻ പറഞ്ഞു അതിനാരും ചെവിക്കൊണ്ടില്ല എൻ്റെതായ പരിമിതികൾക്കകത്തു നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഓൺലൈൻ ടീച്ചിങ്ങും കാര്യങ്ങളാണ് അത് ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ അതിനെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ എതിർപ്പുമായിട്ട് വന്നപ്പം ഞാൻ നിഷ്കരണം അവരെ എതിർത്തിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നല്ല അവരെ അവഗണിക്കത്തേ ഉള്ളൂ ഈ ടീച്ചിങ്ങുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും സോ എന്നാ വീണ്ടും വരുന്ന ദിവസങ്ങളിൽ വിൽ ലേൺ അബൌട്ട് ദ ട്രൂ ഗോഡ് ആൻഡ് ഹിസ് ഗ്ലോറിയസ് ഗോപ്പ് ഗോസ്ബൽ സത്യ ദൈവത്തെക്കുറിച്ചും അവൻ്റെ തേജസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ചില റിയൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വിർച്വൽ വേൾഡിൽ അല്ലെ റിയൽ വേൾഡിൽ ചില സെമിനാറുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അത് ഗ്ലോറിയസ് ഗോസ്ബൽ എന്താണെന്ന് പഠിപ്പിക്കത്തക്ക വിധത്തിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ തരുന്നതായിരിക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ May God bless you richly. Thank you for watching. Thank you for joining.